Welcome to the fourth semester classes. This semester le namukku padikkanulladu linear algebra ennulla topic aanu. Appa njan ningalku start cheynathu vector spaces, general vector spaces ennulla oru section aanu nammal ivide start cheyan povunnathu. Adil thanne koodalayittu innathe class le nammal concentrate cheynathu allengil first section adil nammal concentrate cheynathu real vector spaces ennulla subject aanu. So, എന്താണ് വെക്റ്റർ സ്പേസ്? റിയൽ വെക്റ്റർ സ്പേസ് എന്താണ് എന്നൊക്കെ പറയുന്നതിനു മുൻപായിട്ട് നമുക്ക് എന്താണ് ഒരു വെക്റ്റർ സ്പേസ് എന്ന് അറിയണം. A vector space is nothing but space of vectors. നിങ്ങൾ എല്ലാവരും വെക്റ്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റിനോട് ഫാമിലിയർ ആണ്. നമുക്കറിയാം എന്താണ് വെക്റ്റർ ഇൻ എ പ്ലെയിൻ ഓർ വാട്ട് ഈസ് മീൻ ബൈ വെക്റ്റർ ഇൻ എ സ്പേസ് എന്നൊക്കെ നമുക്കറിയാം. സോ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമ്മുടെ വെക്റ്റർ ഈ വെക്റ്റേഴ്സിനുണ്ട്? Suppose you have vector A and vector B, you can add them to get another vector. Okay, so രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അനദർ വെക്ടർ. ഇതുപോലെ തന്നെ യു ഹാവ് വൺ വെക്ടർ, അതിനെ നമ്മളൊരു റിയൽ നമ്പർ കൊണ്ട്, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓർ വി ആർ മൾട്ടിപ്ലൈയിങ് എ വെക്റ്റർ വിത്ത് എ സ്കെയിലർ, ഒരു റിയൽ നമ്പർ കൊണ്ട് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യണു. സോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ വെക്റ്റർ എ എന്ന് പറയുന്ന വെക്റ്ററിനെ ഞാൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതേ ഡയറക്ഷനിൽ തന്നെ ഡബിൾ മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്റ്റർ എനിക്ക് കിട്ടും. ഓക്കെ, സോ ഇഫ് ഐ മൾട്ടിപ്ലൈ എ വെക്റ്റർ വിത്ത് എ പോസിറ്റീവ് റിയൽ നമ്പർ, ഐ വിൽ ഗെറ്റ് അനദർ വെക്റ്റർ which is in the same direction of that vector. Zero kondana njan ee vector ne multiply cheynadengil I will get the zero vector. Namukku oru single point aanu kittunnathu and we can call it the zero vector. Adu pole ee vector a ennulla vectorine njan minus 1 kondu multiply cheyanengil or I will get another vector which has the same direction as that of vector a but which is in the opposite direction. Okay, ini njan ede negative number kondu ee vector a ye multiply cheyidalum ippo enikku kittirikkuna ee pudhiya vector inde minus vector a ennu njan idine vilikkana idinde adhe direction lulla vectors aanu namukku ivide kittunnathu. So you can add two vectors, say v1 plus v2, and you will get another vector. You multiply a vector with a scalar, you will get another vector. Okay, ingane vectors ne thammile namukku add cheyanum scalar upayogichu multiply cheyanum pattunnundu. Mathralla ini namukku parayam ee zero vector, if I add zero vector to any other vector, ഒരു വെക്റ്റർ എ എടുത്തു അതിൻ്റെ കൂടെ ഞാൻ സീറോ വെക്റ്ററാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വെക്റ്റർ എ തന്നെയായിരിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് വെക്റ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാനും സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റുന്നു. ഈ അഡീഷനും വെക്റ്റർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഒരുപാട് ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ആൾജിബ്രൈക് പ്രോപ്പർട്ടീസിനെ നമ്മൾ മറ്റുള്ള സ്പേസുകളിലേക്ക് ജനറലൈസ് ചെയ്യുകയാണ്. വെക്റ്റർ സ്പേസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് പരിചയമുള്ള 2-3 dimensional വെക്റ്റേഴ്സിനൊക്കെയുള്ള കുറേ പ്രോപ്പർട്ടീസിനെ നമ്മൾ മറ്റുള്ള ചില നോൺ എംപ്റ്റി സെറ്റുകളിലേക്ക് ജനറലൈസ് ചെയ്തെടുക്കുകയാണ്. ഇതേ പ്രോപ്പർട്ടീസൊക്കെയുള്ള മറ്റ് സ്പേസുകൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയുള്ള സ്പേസുകളെയാണ് നമ്മളിവിടെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളിനി വെക്റ്റർ സ്പേസിൻ്റെ ഫോർമൽ ഡെഫിനിഷനിലേക്ക് കടക്കാൻ പോവാണ്. സോ ലെറ്റ് വി ബി അൻ ആർബിട്രറി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഓൺ വിച്ച് ടു ഓപ്പറേഷൻസ് ആർ ഡിഫൈൻഡ്, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ നമ്പേഴ്സ് കോൾഡ് സ്കെയിലാസ്. സോ നമ്മുടെ കയ്യിലുള്ള വി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. ആ നോൺ എംപ്റ്റി സെറ്റിൽ നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ദേ ആർ അഡീഷൻ ആൻഡ്
മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കെയിലർ ഓർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ ഇനി ഈ അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ യു ടേക്ക് എനി ടു എലമെൻറ്റ്സ് ഓഫ് വി ഈ വിയിലുള്ള എലമെൻസിനെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് പിന്നെ നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യാനെടുക്കുന്ന റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെയാണ് നമ്മൾ സ്കെയിലേഴ്സ് എന്ന് വിളിക്കാൻ പോകുന്നത് ഓക്കെ സോ ഇനി മുതൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വെക്റ്റർ സ്പേസിലുള്ള എലമെൻറ്റിനെ നമ്മളിവിടെ വെക്റ്റർ എന്ന് പറയുകയാണ് സോ യു ടേക്ക് എനി ടു എലമെൻറ്റ്സ് ഓഫ് ദ വെക്റ്റർ സ്പേസ് ഓർ എനി ടു എലമെൻറ്റ്സ് ഓഫ് വി ദർ സം ഷുഡ് ബി ഇൻ വി ഇറ്റ് സെൽഫ് സോ അഡീഷൻ ദ അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ് ബൈ അഡീഷൻ വി മീൻ എ റൂൾ ഫോർ അസോസിയേറ്റിംഗ് ഈച്ച് പെയർ ഓഫ് ഒബ്ജക്ട്സ് യു ആൻഡ് വി ഇൻ ക്യാപിറ്റൽ വി ആൻഡ് ഒബ്ജക്ട് യു പ്ലസ് വി കോൾഡ് ദ സം ഓഫ് യു ആൻഡ് വി അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇവിടെ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത് വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷനാണ് യു ടേക്ക് എ യു ടു എലമെൻറ്റ്സ് ഫ്രം വി യു ആൻഡ് വി ഫ്രം ക്യാപിറ്റൽ വി യു വിൽ ഗെറ്റ് അനദർ എലമെൻറ്റ് യു പ്ലസ് വി ഇൻ ക്യാപിറ്റൽ വി അടുത്തതായിട്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഈ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈച്ച് സ്കെയിലാർ കെ ആൻഡ് ആൻ ഒബ്ജക്റ്റ് യു ഇൻ വി സോ കറസ്പോണ്ടിങ് ടു ഈച്ച് സ്കെയിലാർ കെ ആൻഡ് ആൻ ഒബ്ജക്റ്റ് യു ഇൻ വി ദർ ഈസ് ആൻ ഒബ്ജക്റ്റ് കെ യു ഇൻ വി ഓക്കെ ഇങ്ങനെയുള്ളൊരു ഓപ്പറേഷനെയാണ് നമ്മളിവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതായത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളിടത്തോളം ഒന്നുകിൽ ആർ ക്രോസ് വിയിൽ നിന്ന് വിയിലേക്ക് അതായത് റിയൽ നമ്പേഴ്സ് ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ളൊരു ഓപ്പറേഷനാണ് അല്ലെങ്കിൽ നമുക്ക് സ്കെയിലാറായിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കാം സോ സി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഓപ്പറേഷനായിട്ടും നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം ഇഫ് സം ആക്സിയംസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ഓൾ ഒബ്ജക്ട്സ് യു വി ആൻഡ് ഡബ്ല്യു ഇൻ വി ആൻഡ് ഓൾ സ്കെയിലാസ് കെ ആൻഡ് എം ദെൻ വി കോൾ വി എ വെക്ടർ സ്പേസ് ആൻഡ് വി കോൾ ദ ഒബ്ജക്ട്സ് ഇൻ വി ആസ് വെക്ടേഴ്സ് സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഒരു വെക്ടർ സ്പേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നോൺ എം ടി സെറ്റ് ഇൻ വിച്ച് വി ഹാവ് ഡിഫൈൻഡ് ടു ഓപ്പറേഷൻസ് വൺ ഇസ് കോൾഡ് വെക്റ്റർ അഡീഷൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം വി ക്രോസ് വി ടു വി അനദർ ഓപ്പറേഷൻ ഇസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ ക്രോസ് വി ടു വി ഓർ സി ക്രോസ് വി ടു വി ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ഇങ്ങനെ ഒരു നോൺ എം ടി സെറ്റും രണ്ട് ഓപ്പറേഷനും ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഇതിനെ വെക്ടർ സ്പേസ് എന്ന് വിളിക്കില്ല അതിനെ വെക്ടർ സ്പേസ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന വെക്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം സോ നമുക്കിനി എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം സോ ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ ആക്സിയംസ് എന്നാണ് പറയുക സോ വെക്ടർ സ്പേസ് ആക്സിയം ഒരു വെക്ടർ സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം സോ ഇഫ് യു ആൻഡ് വി ആർ ഒബ്ജക്ട്സ് ഇൻ വി യു പ്ലസ് വി ഈസ് ഇൻ വി സോ വെക്ടർ അഡീഷൻ ഷുഡ് ബി ക്ലോസ്ഡ് എന്നാണ് നമ്മളിതിനെ പറയുക ഓർ വി ക്യാൻ സേ ദാറ്റ് വെക്ടർ അഡീഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കണം അതൊരു ആക്സിയമായിട്ട് നമ്മളിവിടെ പറയുകയാണ് ഇഫ് യു ആൻഡ് വി ആർ ഇൻ ക്യാപിറ്റൽ വി ദെൻ യു പ്ലസ് വി ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ വി രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ് രണ്ടാമത്തെ ആക്സിയം ഇതാണ് യു പ്ലസ് വി ഈസ് ഈക്വൽ ടു വി പ്ലസ് യു അതായത് ദിസ് വെക്ടർ അഡീഷൻ ഷുഡ് ബി കമ്മ്യൂട്ടേറ്റീവ് ഓർഡറില്ല യു പ്ലസ് വി ആയാലും വി പ്ലസ് യു ആയാലും വി വിൽ ഗെറ്റ് ദ സെയിം വെക്റ്റർ മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു സോ ഈ പ്രോപ്പർട്ടിയെ നിങ്ങൾക്കറിയാം ദിസ് ഇസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സോ വെക്റ്റർ അഡീഷൻ ഷുഡ് ബി അസോസിയേറ്റീവ് അതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ നാലാമതായിട്ട് പറയുകയാണ് There is an object 0 in V
which is known as zero vector for V, such that 0 plus U is same as U plus 0, and this is equal to U for every U in V. നമ്മൾ എടുത്തിരിക്കുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, നോൺ എം ടി കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിയിൽ ദർ ഷുഡ് ബി എൻ എലമെൻറ്റ് സീറോ വിച്ച് ഡസ് നോട്ട് മെയ്ക്ക് എനി ചേഞ്ച് ടു ദ വെക്റ്റർ വെൻ വി ആഡ് ദ. സോ സീറോ പ്ലസ് യു ഷുഡ് ബി യു ഇറ്റ് സെൽഫ്, യു പ്ലസ് സീറോ ഷുഡ് ബി യു ഇറ്റ് സെൽഫ്. സോ ദ സീറോ എലമെൻറ്റ് വിൽ നോട്ട് ചേഞ്ച് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ എലമെൻറ്റ് യു. സോ വി കോൾ ഇറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് വെക്റ്റർ അഡീഷൻ, ഓർ നമുക്ക് സീറോ വെക്റ്റർ എന്ന് വിളിക്കാം അതിനെ. അടുത്തതായിട്ട് അഞ്ചാമത്തെ പ്രോപ്പർട്ടി നമ്മളോട് പറയുന്നത് ഇതാണ്, ഫോർ ഈച്ച് യു ഇൻ വി ദർ ഈസ് എൻ ഒബ്ജക്റ്റ് മൈനസ് യു ഇൻ വി കോൾഡ് ദ നെഗറ്റീവ് ഓഫ് യു, സച്ച് ദാറ്റ് യു പ്ലസ് മൈനസ് യു ഈക്വൽ ടു മൈനസ് യു പ്ലസ് യു ഇസ് ഈക്വൽ ടു സീറോ. സോ വെക്ടർ വി എന്ന് പറയുന്ന നമ്മുടെ കളക്ഷനിലുള്ള ഏത് എലമെൻ്റ് യു എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മറ്റൊരു എലമെൻറ്റ് ഉണ്ടാവണം. ആ എലമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് മൈനസ് യു എന്ന്, സച്ച് ദാറ്റ് യു പ്ലസ് മൈനസ് യു നമ്മൾ ഇവരെ തമ്മിൽ വെക്ടർ അഡീഷൻ ചെയ്താൽ ഏത് ഓർഡറിലായാലും നമുക്ക് കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വെക്ടർ അഡീഷൻ ഷുഡ് ബി കമ്മ്യൂട്ടേറ്റീവ്. സോ യു പ്ലസ് മൈനസ് യു ആയാലും മൈനസ് യു പ്ലസ് യു ആയാലും ഇറ്റ് ഷുഡ് ബി ദ സീറോ വെക്റ്റർ ഓഫ് ദ വെക്റ്റർ സ്പേസ്. ഏതാണോ ആ വെക്റ്റർ സ്പേസിലെ സീറോ വെക്റ്റർ അത് നമുക്കിവിടെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ വെക്റ്റർ അഡീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം, യു യുവും വിയും ക്യാപിറ്റൽ വിയിലുള്ളതാണെങ്കിൽ യു പ്ലസ് വി ക്യാപിറ്റൽ വിയിലുണ്ടായിരിക്കണം. വെക്റ്റർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം, അസോസിയേറ്റീവ് ആയിരിക്കണം. ദർ ഷുഡ് ബി എ സീറോ വെക്റ്റർ ആൻഡ് ദർ ഷുഡ് ബി എ നെഗറ്റീവ് ഫോർ എവറി യു. നെഗറ്റീവ് എന്നുള്ളത് വെറും പേര് മാത്രമാണ്. യു പ്ലസ് മൈനസ് യു സീറോ ആകുന്ന എലമെൻ്റ് ഏതാണോ അതിനെയാണ് നമ്മൾ മൈനസ് യു എന്ന് പേര് വിളിക്കുന്നത്. യുവിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ സീറോ വെക്റ്ററിനെ തരുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ മൈനസ് യു എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ കഴിഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം വെക്റ്റർ അഡീഷനെ കുറിച്ചിട്ടുള്ള ആക്സിയംസ് ആണ്. അടുത്ത ആക്സിയം ഇതാണ്, ഇഫ് കെ ഈസ് എനി സ്കെയിലർ ആൻഡ് യു ഈസ് എനി ഒബ്ജക്റ്റ് ഇൻ വി ഓർ യു ഈസ് എനി വെക്റ്റർ ദെൻ കെ യു ഷുഡ് ബി ഇൻ വി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ആൻ ഓപ്പറേഷൻ വിച്ച് ഇസ് എയ്തർ ഫ്രം ആർ ക്രോസ് വി ടു വി ഓർ ഫ്രം സി ക്രോസ് വി ടു വി. ഓക്കെ, നോട്ട് ചെയ്യുക, നമ്മളിവിടെ സ്കെയിലാർസിനെ ഓർഡിനറി ലെറ്റേഴ്സ് കൊണ്ടും വെക്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ബോൾഡായിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് ശ്രദ്ധിക്കണം. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. സോ ദർ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. സോ കെ ടൈംസ് യു പ്ലസ് വി ഈക്വൽ ടു കെ യു പ്ലസ് കെ വി. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്, കെ പ്ലസ് എം ടൈംസ് യു ഇസ് ഈക്വൽ ടു കെ യു പ്ലസ് എം യു. ഇവിടെ കെയും എമ്മും സ്കെയിലാസ് ആണ് ആൻഡ് യു ഈസ് എ വെക്റ്റർ. ദ നെക്സ്റ്റ് വൺ ഇസ് കെ ടൈംസ് എം യു ഇസ് ഈക്വൽ ടു കെ എം ടൈംസ് യു. കെ ടൈംസ് എം യു മസ്റ്റ് ബി സെയിം ആസ് കെ എം ടൈംസ് യു. അടുത്ത പ്രോപ്പർട്ടി, വൺ ടൈംസ് യു മസ്റ്റ് ബി സെയിം ആസ് യു ഫോർ എവറി യു എലമെൻറ്റ് ഓഫ് വി. ഓക്കെ, ഇതാണ് നമുക്ക് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനെ സംബന്ധിച്ച് പറയാനുള്ള പ്രോപ്പർട്ടീസ്. സോ ക്ലോസ്ഡ് ആയിരിക്കണം, ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ, വെക്റ്റർ അഡീഷൻ. ആൻഡ് അഡീഷൻ ഓഫ് സ്കെയിലാസ് അഡീഷൻ ഓഫ് സ്കെയിലാസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ കെ പ്ലസ് എം ടൈംസ് യു മസ്റ്റ് ബി സെയിം ആസ് കെ യു പ്ലസ് എം യു. ദെൻ കെ ടൈംസ് എം യു മസ്റ്റ് ബി കെ എം ടൈംസ് യു.
and 1 u equal to u itself. P 10 properties നമ്മളെടുത്തിരിക്കുന്ന V സെറ്റ് ടുഗദർ വിത്ത് ദ ഗിവൺ വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഈ 10 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ വെക്റ്റർ സ്പേസ്. ഓക്കെ, അപ്പോൾ അവിടെ വി എന്ന് പറയുന്ന സെറ്റിന് മാത്രമല്ല പ്രാധാന്യമുള്ളത്, അവിടെ എന്താണോ നമ്മൾ വെക്റ്റർ അഡീഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ, എന്താണ് നമ്മൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ, അതും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അതിനനുസരിച്ചാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഏതാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് വി, എന്താണ് അവിടുത്തെ വെക്റ്റർ അഡീഷൻ, എന്താണ് അവിടുത്തെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെക്റ്റർ അഡീഷൻ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വെറും പേരുകളാണ്. വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതുപോലെ ആർ ക്രോസ് വി ടു വി അല്ലെങ്കിൽ സി ക്രോസ് വി ടു വി, വി ഹാവ് എൻ ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദീസ് ഫൈവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അത്രയും നമ്മൾ നോക്കുന്നുള്ളൂ, ബിക്കോസ് ദിസ് ഇസ് എ ജനറലൈസേഷൻ. നമ്മൾ സാധാരണ വെക്റ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ ആവണം എന്നില്ല. ഇവിടെ വെക്റ്റർ അഡീഷൻ എന്നുള്ളത് വെറും ഒരു പേരാണ്. വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ, അത്രയും ചിന്തിക്കണ്ടു. അതുപോലെ ആർ ക്രോസ് വിയിൽ നിന്ന് വിയിലേക്ക് അല്ലെങ്കിൽ സി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ, അതിനെയാണ് നമ്മളിവിടെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സിൽ മുഴുവനായിട്ടും ഈ സ്കെയിലാസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാൻ പോകുന്നത് ഒന്നുകിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് മാത്രമാണ്. ഇങ്ങനെയല്ലാതെയും നമുക്ക് വെക്റ്റർ സ്പേസുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. തൽക്കാലം നമ്മൾ ഇത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പിന്നീട് വലിയ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ നമ്മളത് പഠിക്കും. ഇതിലെ സ്കെയിലാസ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ വെക്റ്റർ സ്പേസ് റിയൽ വെക്റ്റർ സ്പേസ് ആണ് എന്ന് പറയും. സ്കെയിലാസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആണ് എന്ന് പറയും. അപ്പോൾ ഇനി ഈ സെക്ഷനിൽ, ഈ സെഷനിലും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് റിയൽ വെക്റ്റർ സ്പേസസ് ആണ്. അതായത് നമ്മൾ തൽക്കാലം സ്കെയിലാസ് ആയിട്ട് റിയൽ നമ്പേഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് എക്സാമ്പിൾസ് കാണാം. അതിന് മുമ്പായിട്ട് എക്സാമ്പിൾസിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ, എങ്ങനെ നമുക്ക് ഒരു സെറ്റും രണ്ട് ഓപ്പറേഷൻസും തന്നു കഴിഞ്ഞാൽ അതൊരു വെക്റ്റർ സ്പേസ് ആണ് എന്ന് കാണിക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഐഡൻറ്റിഫൈ ദ സെറ്റ് വി ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് വിൽ ബിക്കം വെക്റ്റേഴ്സ്. സോ വി എന്ന് പറഞ്ഞിരിക്കുന്ന സെറ്റിലെ എലമെൻസിൻ്റെ ഫോം എന്താണ്, എങ്ങനെയുള്ള എലമെൻസ് ആണ് വി എന്ന് പറയുന്ന സെറ്റിലുള്ളത് എന്ന് നമ്മൾ നോക്കണം. ദെൻ ഐഡൻറ്റിഫൈ ദ അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് ഓൺ വി. ആരെയാണ് അഡീഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്ത് ഓപ്പറേഷനെയാണ് നമ്മളവിടെ അഡീഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്? അതുപോലെ എന്ത് ഓപ്പറേഷനെയാണ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ദെൻ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിയം വണ്ണും സിക്സും. ആക്സിയം വൺ എന്ന് പറയുന്നത് യുവും വിയും ക്യാപിറ്റൽ വിയിലുള്ളവരാണെങ്കിൽ വെദർ യു പ്ലസ് വി ബിലോങ്സ് ടു വി. രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് വേറൊരു വെക്റ്റർ തന്നെയാണോ കിട്ടുന്നത്? അതാണ് ആക്സിയം വൺ. ആക്സിയം സിക്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്ററിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു വെക്റ്റർ തന്നെയാണോ. വെക്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എലമെൻ്റ് ഓഫ് വി. സ്കെയിലാർ എന്ന് പറയുന്നത് ഇവിടെ റിയൽ നമ്പേഴ്സ്. സോ ടേക്ക് എ യു ഫ്രം വി ആൻഡ് ടേക്ക് സം കെ, വെദർ കെ യു ഈസ് ഇൻ വി ഇറ്റ്സെൽഫ്. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം. സോറി, മൂന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ദെൻ ഈ വണ്ണും സിക്സും എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആഡിങ് ടു വെക്റ്റേഴ്സ് ഇൻ വി പ്രൊഡ്യൂസസ് എ വെക്റ്റർ ഇൻ വി ആൻഡ് മൾട്ടിപ്ലൈയിങ് എ വെക്റ്റർ ഇൻ വി ബൈ എ സ്കെയിലർ ഓൾസോ പ്രൊഡ്യൂസസ് എ വെക്റ്റർ ഇൻ വി. ഇതാണ് നോക്കേണ്ട കാര്യം. ഇതിൽ ആദ്യത്തെ ആക്സിയത്തിനെ നമ്മൾ പറയും ക്ലോഷർ അണ്ടർ അഡീഷൻ. ആക്സിയം വൺ ഇസ് കോൾഡ് ക്ലോഷർ അണ്ടർ അഡീഷൻ.
and axiom 6 is called closure under scalar multiplication. Adayathu nammada vector set v nu parayunnathu it is closed under vector addition. Adilulla aalkare thammil add cheythu kaniyal namukku avada thaale thanne kittullu porathunnulla oru aale kittilla. Appalana nammalathu closed under vector addition nu parayunnathu. Adupole scale oru scalar kondu nammalu v illulla oru aale multiply cheythal we will get an element of v only. Porathulla oru aale namukku kittan povunnilla avada thanne illa aale aanu kittunnathu. So it is closed under scalar multiplication. Okay. അടുത്തതായിട്ട് നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ നമുക്ക് മൊത്തം 10 ആക്സിയംസ് ഉണ്ടായിരുന്നു. അതിൽ 1 ഉം 6 നെ പറ്റി മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ദെൻ നമ്മൾ വരിയായിട്ട് 2, 3, 4, 5, 7, 8, 9, 10 ഈ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ ദ സീറോ വെക്ടർ സ്പേസ് മീൻസ് നമ്മുടെ വി എന്ന് പറയുന്ന സെറ്റിൽ ഒരാളേ ഉള്ളൂ ആൻഡ് ഇറ്റ് ഈസ് സീറോ. ഇതിൽ നമ്മൾ വെറുതെ സെറ്റ് മാത്രം പറഞ്ഞതുകൊണ്ട് വെക്ടർ സ്പേസ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. വെക്ടർ അഡീഷൻ എന്താണെന്ന് അറിയണം, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് അറിയണം. സോ വി ആർ ഡിഫൈനിങ് 0+0 ആസ് 0 ഇറ്റ്സെൽഫ് ആൻഡ് കെ ടൈംസ് 0 ആസ് 0 ഇറ്റ്സെൽഫ് ഫോർ എവറി സ്കെയിലാർ കെ. സോ ഇതാണിപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് വെക്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് ഉറപ്പാണ് വെക്ടർ സ്പേസിൻ്റെ എല്ലാ ആക്സിയംസും ട്രിവിയലായിട്ട് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യും, എല്ലാ പ്രോപ്പർട്ടിയും അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് ചിന്തിച്ചാൽ അറിയുന്ന കാര്യമുള്ളൂ. സോ ദ സിംഗിൾട്ടൺ സെറ്റ് 0 ഈസ് എ വെക്ടർ സ്പേസ് ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് 0 വെക്ടർ സ്പേസ്. ഇതൊരു ട്രിവിയൽ ആയിട്ടുള്ള വെക്ടർ സ്പേസ് ആണ്, അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല, ഒരു യാതൊരു ഇൻട്രസ്റ്റും തരാത്ത ഒരു വെക്ടർ സ്പേസ് ആണ് 0 വെക്ടർ സ്പേസ് ബിക്കോസ് ദർ ഈസ് ഓൺലി 1 പേഴ്സൺ ദർ. നൗ അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് യുക്ലീഡിയൻ വെക്ടർ സ്പേസ് ആർ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈനിൻ്റെ ക്രോസ് പ്രൊഡക്ട്സ്. ആറാവാം, R2 ആവാം. R2 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിൻ. R3 ആവാം മീൻസ് സ്പേസ്. ദെൻ R4 ആവാം, അങ്ങനെ R10 ആവാം. ഓക്കെ, ഇപ്പോൾ ഇൻ ജനറൽ R n, where n ഈസ് എ നാച്ചുറൽ നമ്പർ. സോ എന്താണ് ഈ RN എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ എൻ ടുപ്പിൾസ് X1, X2, എക്സെട്ര, XN, where this each xi is a real number. ഇങ്ങനെയുള്ള n ടുപ്പിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ള എലമെൻറ്റ്സ്. സോ നമ്മൾ തന്നിരിക്കുന്ന സെറ്റിനെ അനലൈസ് ചെയ്തു, എന്താണ് ഇവിടുത്തെ എലമെൻറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. എനി എലമെൻറ്റ് ഓഫ് ആർ എൻ ഈസ് ആൻ എൻ ടുപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി നമുക്കിവിടെ ഒരു വെക്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും കൂടി തന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ വെക്ടർ അഡീഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. യു വി രണ്ടും RNലുള്ളതാണെന്ന് കരുതുക. അപ്പോൾ ഇവർ RNലുള്ളവരാവണം എന്നുണ്ടെങ്കിൽ ബോത്ത് ഓഫ് ദം ഷുഡ് ബി എൻ ടുപ്പിൾസ്. സോ യു ക്യാൻ ബി റിട്ടൺ ആസ് U1, U2, etc. UN ആൻഡ് വി ക്യാൻ ബി റിട്ടൺ ആസ് V1, V2, etc. VN ആൻഡ് വി ആർ ആഡിങ് ദം ടു ഗെറ്റ് U1+V1, U2+V2, etc. UN+VN. സോ ആഡ് ദ ഫസ്റ്റ് ടു എൻട്രീസ് ടു ഗെറ്റ് ദ ഫസ്റ്റ് എൻട്രി. Add the second entries U2 and V2 to get U2 plus V2. Similarly, UN and VN will give us UN plus VN here. ഇങ്ങനെ കോർഡിനേറ്റ് വൈസ് അഡീഷൻ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെക്ടർ അഡീഷൻ. അടുത്തതായിട്ട് KU is defined as, or scalar multiplication is defined as, K times U1, U2, etc. UN, which is equal to KU1, KU2, etc. KUN. അതായത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും കോർഡിനേറ്റ് വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ എൻ ടുപ്പിളിലുള്ള ഓരോ എൻട്രിയെയും നമ്മൾ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് വി എന്താണെന്ന് തന്നിട്ടുണ്ട്, ഇവിടുത്തെ വെക്ടർ അഡീഷൻ ആരാണെന്നും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആരാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. നൗ വി ക്യാൻ ചെക്ക് വെതർ ദിസ് ഫോംസ് എ വെക്ടർ സ്പേസ് ഓർ നോട്ട്.
So, vector space avanamengil nammal aadyam nokkendathu whether it is closed under vector addition. So, nammal vector addition nulla operation nokka. U vum V yum capital V il ninnu eduthittulladana. They are n-tuples. Ini U plus V Rn il undavanamengil U plus V should be an n-tuple of real numbers. Appo nammal nokka idu or n-tuple aanu. The first n element is u1 plus v1. U1 um v1 um real numbers ayidond u1 plus v1 is a real number. So first position le nammada kayilulladu oru real number aanu. Adu pole u2 um v2 um real numbers aanu. So u2 plus v2 is a real number. Okay, similarly un um vn um real numbers ayidond avareda sum un plus vn um oru real number aanu. So this u plus v is an n-tuple of real numbers. Therefore, this u plus v is in Rn or it is in V. അടുത്തതായിട്ട് നമ്മൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനിൽ സോ ആക്സിയം വൺ ഓക്കെ ആണെന്ന് നമുക്കിവിടെ കിട്ടി കേട്ടോ. ആക്സിയം വൺ നമ്മളിവിടെ വെരിഫൈ ചെയ്തു. നൗ ആക്സിയം സിക്സ്, കെ ഈസ് എ റിയൽ നമ്പർ ആൻഡ് യു വെക്ടർ യു ഇസ് എൻ എൻ ടുപ്പിൾ. സോ കെ times u1 u2 etc un is defined as k u1 k u2 etc k un. ഇത് v യിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കേ, ബിക്കോസ് v യിൽ ഉള്ള ഒരു എലമെന്റിനെ നമ്മൾ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇത് v യിൽ ഉണ്ടാവണമെങ്കിൽ v is rn. So this should be an n tuple of real numbers. K യും u1 ഉം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് വീണ്ടും ഒരു റിയൽ നമ്പർ ആണ്. സോ ഫസ്റ്റ് പൊസിഷനിലുള്ളതൊരു റിയൽ നമ്പറാണ്. സിമിലർലി സെക്കൻഡ് പൊസിഷൻ തുടങ്ങി nth പൊസിഷൻ വരെയുള്ളവരെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് ദിസ് ഈസ് ആൻ n ട്യൂപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ്. ദർഫോർ ദിസ് ഈസ് ഓൾസോ എൻ എലമെൻ്റ് ഓഫ് വി. സോ ദ സെറ്റ് വി ഈക്വൽ ടു ആർ എൻ ഇസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ബിക്കോസ് ദ ഫോർ ഗോയിങ് ഓപ്പറേഷൻസ് പ്രൊഡ്യൂസ് എൻ ട്യൂപ്പിൾസ് ആസ് ദെയർ end result. So 1 and 6 okay. ഇനി നമുക്ക് 2 3 4 5 നോക്കാം ആദ്യം. സോ സെക്കൻഡ് ആക്സിയത്തിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ യു പ്ലസ് വി ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്: യു വൺ പ്ലസ് വി വൺ, യു ടു പ്ലസ് വി ടു, എക്സെട്ര യു എൻ പ്ലസ് വി എൻ. ഓക്കെ, നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് ചെറിയ ക്ലാസ് തുടങ്ങി നമ്മൾ പഠിക്കുന്നതാണ്. ഇഫ് യു ആഡ് two real numbers, order is not a matter. U1 plus V1 will be same as V1 plus U1. So here namukku V1 plus U1 plus V1 ennulladine V1 plus U1 ennum ezhudam. Adu pole the next one can be written as V2 plus U2 etc Vn plus Un. So that ippa nammada kayilulla idu V plus U aanu. So U plus V is same as V plus U. So axiom 2 holds. അടുത്തത് അസോസിയേറ്റീവ് ആണോ നോക്കണം. വെക്ടർ അഡീഷൻ അസോസിയേറ്റീവ് ആണോ? സോ വാട്ട് ഇസ് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു? ഇറ്റ് ഇസ് യു വൺ പ്ലസ് വി വൺ പ്ലസ് ഡബ്ല്യു വൺ, യു ടു പ്ലസ് വി ടു പ്ലസ് ഡബ്ല്യു ടു, എക്സെട്ര യു എൻ പ്ലസ് വി എൻ പ്ലസ് ഡബ്ല്യു എൻ. എൻ ട്യൂപ്പിളാണ്. മാത്രമല്ല ഇവിടെ നമ്മുടെ ജനറലായിട്ട് നമ്മുടെ ഒരു ടേം എന്ന് പറയുന്നത് ഇതാണ്, യു ഐ പ്ലസ് വി ഐ പ്ലസ് ഡബ്ല്യു ഐ. ആൻഡ് അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് അസോസിയേറ്റീവ്. സോ ഇതിനെ നമുക്ക് യു ഐ പ്ലസ് വി ഐ പ്ലസ് ഡബ്ല്യു ഐ എന്നെഴുതാം. സോ ഓരോ ടേമിനെയും ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വി വൺ പ്ലസ് വി വൺ പ്ലസ് ഡബ്ല്യു വൺ, യു ടു പ്ലസ് വി ടു പ്ലസ് ഡബ്ല്യു ടു, യു എൻ പ്ലസ് വി എൻ പ്ലസ് ഡബ്ല്യു എൻ എന്നെഴുതാം. This is u plus v plus w, vector u plus v plus w. So vector addition is associative. Second axiom holds. അടുത്തതായിട്ട് നമുക്ക് ഒരു സീറോ എലമെൻ്റ് ഉണ്ടാവണം. There should be a zero vector which will not change any vector when we add with it. So ഇവിടുത്തെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത് വെറും സീറോ അല്ല, ഇറ്റ് ഈസ് എൻ ടുപ്പിൾ സീറോ, സീറോ സീറോ എക്സെട്ര സീറോ എൻ ടൈംസ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഡെഫിനിഷൻ പ്രകാരം യു പ്ലസ് സീറോ
equal to 0 plus u equal to u for every u element of Rn ennu kittum. So there is a zero vector in Rn. So axiom 4 hold cheyyunnundu. Adutathayitte namukku ഓരോ വിയിലുള്ള ഓരോ എലമെന്റിനും ഒരു നെഗറ്റീവ് എലമെന്റ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ യു ഈക്വൽ ടു യു വൺ യു ടു എക്സെട്ര യു എൻ ആർ എന്നിലുള്ളതാണെന്ന് കരുതുക. അപ്പോൾ യു വൺ യു ടു എക്സെട്ര യു എൻ ഒക്കെ ആർ എന്നിലുണ്ടെങ്കിൽ യു വൺ യു ടു എക്സെട്ര യു എൻ എല്ലാം ആറിലുണ്ടെങ്കിൽ നമുക്കറിയാം യു വൺ ആറിലുണ്ടെങ്കിൽ മൈനസ് യു വണ്ണും ആറിലുണ്ട്. അതായത് യു വൺ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ മൈനസ് വൺ ഇൻറ്റു യു വൺ, അതായത് മൈനസ് യു വൺ എന്ന് പറയുന്നതും ഒരു റിയൽ നമ്പറാണ്. അതുപോലെ യു ടു റിയൽ നമ്പർ ആണെങ്കിൽ മൈനസ് യു ടു ഈസ് എ റിയൽ നമ്പർ. യു എൻ റിയൽ നമ്പർ ആണെങ്കിൽ മൈനസ് യു എൻ ഈസ് എ റിയൽ നമ്പർ. സോ മൈനസ് യു വൺ മൈനസ് യു ടു എക്സെട്ര മൈനസ് യു എൻ ഈസ് ഇൻ ആർ എൻ. അതിനെ നമ്മൾ മൈനസ് യു എന്ന് ഡിനോട്ട് ചെയ്യാണ്. ദെൻ യു പ്ലസ് മൈനസ് യു ആൻഡ് മൈനസ് യു പ്ലസ് യു വിൽ ബി the n tuple 0 0 etc 0. So there is a negative element for every u element of Rn. So axiom 5 hold cheyyunnundu. Ini namukku nokkandathu 6 already nammal nokkittundu. Axiom 7 check cheyanam. Axiom 7 is k times u plus v equal to endha varya, that is k u1 plus v1, k u2 plus v2, etc k un plus vn. ഇവിടുത്തെ കെയും യു വണ്ണും വി വണ്ണും വെറും റിയൽ നമ്പേഴ്സാണ്. ആൻഡ് വി നോ ദാറ്റ് അഡീഷൻ ഓഫ് റിയ സോറി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. സോ വി ക്യാൻ റൈറ്റ് ദിസ് കെ യു വൺ പ്ലസ് വി വൺ ആസ് കെ യു വൺ പ്ലസ് കെ വി വൺ. സിമിലർലി ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കെ യു ടു പ്ലസ് കെ വി ടു എക്സെട്ര കെ യു എൻ പ്ലസ് കെ വി എൻ. ഓക്കെ, നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കെ യു വൺ എക്സെട്ര കെ യു എൻ പ്ലസ് കെ വി വൺ എക്സെട്ര കെ വി എൻ. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് കെ വെക്ടർ യു ആൻഡ് സെക്കൻഡ് വൺ ഇസ് കെ വെക്ടർ വി. സോ കെ ടൈംസ് യു പ്ലസ് വി സെയിം ആസ് കെ യു പ്ലസ് കെ വി. സെവൻത്ത് ആക്സിയം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എയ്ത്ത് ആക്സിയം കെ പ്ലസ് എം ഓഫ് യു ഈക്വൽ ടു കെ പ്ലസ് എം യു വൺ എക്സെട്ര കെ പ്ലസ് എം യു എൻ. ഇവരൊക്കെ വെറും റിയൽ നമ്പേഴ്സാണ്, അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ എന്നുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ ഫ്രം റൈറ്റ് സൈഡ് ഇസ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, ദ ഫസ്റ്റ് വൺ ഇസ് കെ യു ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എം യു. സോ ആക്സിയം 8 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്കിനി അടുത്ത ആക്സിയം എന്ന് പറയുന്നത് കെ ടൈംസ് എം യു ഇസ് ഈക്വൽ ടു കെ എം യു എം യു വൺ എം യു ടു എക്സെട്ര എം യു എൻ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കെ എം യു വൺ കെ എം യു ടു എക്സെട്ര കെ എം യു എൻ. ആൻഡ് ദിസ് ഇസ് സെയിം ആസ് കെ എം ടൈംസ് യു വൺ എക്സെട്ര കെ എം ടൈംസ് യു എൻ, ബിക്കോസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് കെ എം ടൈംസ് യു. സോ ആക്സിയം 9 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ആക്സിയം കൂടി നമുക്ക് ബാക്കിയുണ്ട്, ആക്സിയം 10. വൺ ടൈംസ് യു ഈക്വൽ ടു വൺ യു വൺ യു ടു എക്സെട്ര യു എൻ, വിച്ച് ഇസ് വൺ യു വൺ എക്സെട്ര വൺ യു എൻ, വിച്ച് ഇസ് സെയിം ആസ് യു വൺ യു ടു എക്സെട്ര യു എൻ, വിച്ച് ഇസ് ഈക്വൽ ടു യു ഇറ്റ് സെൽഫ്. സോ നമുക്ക് തന്നിരിക്കുന്ന ആർ എൻ ടുഗെദർ വിത്ത് കോർഡിനേറ്റ് വൈസ് അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈസ് ഓൾ ദ ആക്സിയംസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. Therefore, Rn is a vector space.